മലയാള സിനിമയ്ക്കുള്ളിലെ കാസ്റ്റിംഗ് കൗച്ച് തുറന്നു പറഞ്ഞ് പല യുവനടികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് സിനിമാ ലോകത്ത് നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന രീതിക്കാണ് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. സിനിമയിൽ നിന്ന് നേരിട്ട ലൈംഗിക അതിക്രമങ്ങൾ നടിമാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള നടിയാണ് പത്മപ്രിയ. തൻ്റെ ഡ്രൈവറുടെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായിട്ടുണ്ടെന്ന് പത്മപ്രിയ പറയുന്നു. സിനിമാ മേഖലയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പത്മപ്രിയ രംഗത്തെത്തിയത്. കൊച്ചിയിൽ യുവനടിയെ ആക്രമിച്ചതുപോലെയുള്ള സമാനമായ ആക്രമണം ഡ്രൈവറുടെ അടുത്തു നിന്നും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പത്മപ്രിയ പറയുന്നു. പരാതി നൽകിയെങ്കിലും ആരും പരിഗണിച്ചില്ല. സിനിമാ സംഘടനകൾ മൗനം പാലിക്കുകയാണ് ചെയ്തത്. സിനിമാ സെറ്റിൽ നിന്ന് തന്നെയുള്ള ഡ്രൈവറിൽ നിന്നാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഡ്രൈവർ തന്നെ കടന്നു പിടിക്കുകയായിരുന്നു. സംവിധായകനോട് പരാതിപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തതെന്ന് പത്മപ്രിയ തുറന്നു പറയുന്നു. ഉത്തരവാദപ്പെട്ടവരുടെ മൗനമാണ് ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണമാകുന്നതെന്ന് പത്മപ്രിയ അഭിപ്രായപ്പെട്ടു. ചാർമിളയ്ക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തമിഴിൽ അവർക്ക് നല്ല ബഹുമാനവും സ്നേഹവുമാണ് ലഭിച്ചിരുന്നത് എന്ന് ചാർമിള തുറന്നു പറയുന്നു. എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ലെന്നും അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാറുണ്ടെന്നുമാണ് നടികളെ വെളിപ്പെടുത്തൽ. കഴിവുള്ള നടിമാർക്ക് പോലും മലയാളത്തിൽ കിടന്നു കൊടുത്താൽ മാത്രമേ അവസരം കിട്ടൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്ന് ചാർമിള പറയുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലൊന്നും ഇങ്ങനെ ഒരു രീതിയില്ലെന്നും മലയാളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുമാണ് നടിയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് താൻ മലയാള സിനിമയിൽ അഭിനയിക്കാത്തത് എന്നും ചാർമിള വ്യക്തമാക്കുന്നു. വിശ്വാസപൂർവ്വം മൻസൂർ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തല്ലാൻ ശ്രമിച്ചെന്നും അത് തടയാൻ ശ്രമിച്ച വ്യക്തിയെക്കൊണ്ട് പരസ്യമായി പ്രയാഗ മാപ്പ് പറയിച്ചു എന്നും പരാമർശിക്കുന്ന ഒരു വ്യാജ പോസ്റ്റ് വിവാദമായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരു മേക്കപ്പ് മാൻ സെറ്റിൽ വെച്ച് നടിയോട് അപമര്യാദയായി പെരുമാറുകയും അതിനെ ചോദ്യം ചെയ്തപ്പോൾ പ്രശ്നം സെറ്റിൽ തന്നെ ഒതുക്കി തീർക്കാൻ പരസ്യമായി പ്രയാഗയോട് മാപ്പ് പറയുകയും ചെയ്തു. തുടർന്ന് ആ വ്യക്തി തന്നെ നടിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അപവാദം പ്രചരിപ്പിക്കുക എന്നത്രേ. തെന്നിന്ത്യൻ നടി കാതൽ സന്ധ്യയും ലൈംഗിക അതിക്രമത്തിന് വിധേയയായിട്ടുണ്ടെന്നത് വെളിപ്പെടുത്തിയിരുന്നു. ചെന്നൈയിൽ ഒരു പരിപാടിക്കിടെയാണ് സന്ധ്യ ഈ കാര്യം പറഞ്ഞത്. താനും ഒരിക്കൽ അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നും അത് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചായിരുന്നതിനാൽ പ്രതികരിക്കാൻ പറ്റിയില്ലെന്നുമാണ് സന്ധ്യ പറഞ്ഞത്. നടി വരലക്ഷ്മിയും തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവയ്ക്കുകയുണ്ടായി. തന്നെ കിടക്ക പങ്കിടൻ ഒരു തമിഴ് ചാനലിന്റെ മേധാവി ക്ഷണിച്ച സംഭവമാണ് വരലക്ഷ്മി വെളിപ്പെടുത്തിയത്. ഒരു ചാനൽ മേധാവിയുമായി അരമണിക്കൂറോളം താൻ കൂടിക്കാഴ്ച നടത്തി. ഒടുവിൽ അയാൾ തന്നോട് എപ്പോഴാണ് പുറത്തു വെച്ച് കാണാൻ കഴിയുക എന്ന് ചോദിച്ചു. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, മറ്റു ചില കാര്യങ്ങൾക്കാണെന്നായിരുന്നു അയാളുടെ മറുപടി. ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക സിനിമയിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നാണ്. എന്നാൽ താനൊരു സ്ത്രീയാണ്, അഭിനയം തൻ്റെ തൊഴിലാണ്, അതിനാൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവാൻ താനില്ല എന്നാണ് വരലക്ഷ്മി പറഞ്ഞത്. മലയാള സിനിമയിൽ അമ്മവേഷം കൈകാര്യം ചെയ്യുന്ന KPSC ലളിതയ്ക്കും ഇത്തരം ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ ചാനൽ പ്രോഗ്രാമിലായിരുന്നു KPSC ലളിത ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഭരതനെപ്പോലെ പ്രതിഭാധനായ മറ്റൊരു വ്യക്തിയെ താൻ കണ്ടിട്ടില്ലെന്നും മദ്യപാനവും അരാജക ജീവിതവും ആ വ്യക്തിയെ തകർക്കുകയായിരുന്നെന്നും ലളിത പറഞ്ഞു. ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മീഡിയേറ്റർ താനായിരുന്നു. പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ തന്നോട് വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. വഴിയിൽ ഉപേക്ഷിക്കാനാണെങ്കിൽ താനില്ല എന്ന് ലളിത മറുപടിയും പറഞ്ഞു. ഉപേക്ഷിക്കില്ല എന്ന് ഭരതനും വാക്കു നൽകി. എന്നാൽ വിവാഹത്തോടടുത്തപ്പോൾ ഭരതൻ വഴിന് മാറാൻ തുടങ്ങി. വീട്ടുകാർ സമ്മതിക്കില്ലെന്നായിരുന്നു അതിന് പറഞ്ഞ കാരണം. താനന്ന് ഷൂട്ടിങ്ങിന് പോകുന്ന സമയമായിരുന്നെന്നും പോകുന്ന സമയത്ത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും ഭരതനോട് പറഞ്ഞുവെന്നും ലളിത വ്യക്തമാക്കുന്നു. ഇത് കേട്ട് പേടിച്ച ഭരതൻ ഒരാളെ ഒപ്പം കൂട്ടിനെ ഇട്ടാണ് ലളിതയെ ഷൂട്ടിങ്ങിനും വിട്ടത്. ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് അടൂർബാസിയാണെന്നും ലളിത വെളിപ്പെടുത്തി. വിവാഹം കഴിക്കാതെ കൂടെ നിർത്താനായിരുന്നു ശ്രമം. താൻ അതിന് വഴങ്ങാതിരുന്നപ്പോൾ നിരവധി സിനിമകളിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് ലളിത തുറന്നു പറയുന്നു. മദിരാശിയിൽ ജോലിക്കാരിക്കൊപ്പം താമസിക്കവേ അടൂർബാസി മദ്യപിച്ചു വന്ന് ബഹളം കൂട്ടി. നഗ്നനായി രാത്രി മുഴുവൻ ബഹളമുണ്ടാക്കിയെന്നും അടുത്ത ദിവസം ബഹദൂർ എത്തിയാണ് ബാസിയെ കൂട്ടിക്കൊണ്ടുപോയതെന്നും KPSC ലളിത പറഞ്ഞു. ദിലീപിന്റെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നടി ആക്രമിക്കപ്പെട്ടത് ഞെട്ടലോടെയായിരുന്നു സമൂഹം കേട്ടത്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്രക്കിടയിൽ ആയിരുന്നു നടിയെ കാറിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് 2 മണിക്കൂറുകൾക്ക് ശേഷം നടിയെ പാലാരിവട്ടത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നടി കാക്കനാടുള്ള സംവിധായകന്റെ വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നടി കസ്തൂരിയും ഇത്തരം ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. നടിമാരോട് വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്ന സിനിമാക്കാർ ഉണ്ടെന്നും
തയ്യാറാകാത്തതിനാൽ തനിക്ക് നിരവധി അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കസ്തൂരി പറഞ്ഞതായിട്ടായിരുന്നു റിപ്പോർട്ട്. എന്നാൽ സംഭവം വിവാദമായതോടെ താൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് കസ്തൂരി പറഞ്ഞു. സിനിമാ രംഗത്ത് പെൺകുട്ടികൾ നേരിടേണ്ടി വരുന്ന ഇത്തരം ചൂഷണങ്ങളെ പ്രേക്ഷകരായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സിനിമാ രംഗത്ത് കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ നടക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.